വളരെ സ്നേഹിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ, ആസന്നമായിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. മിശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട നമ്മുടെ വചനവിചിന്തന ഭാഗങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ഗണമുണ്ട്, മാലാഖമ. മിശിഹായുടെ ജനനം വിവരിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളോട് നാം കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, ഈ മാലാഖമാർ ജനനവാർത്തയുമായി പല വ്യക്തികളുടെ അടുക്കൽ പല സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഈ പ്രത്യക്ഷപ്പെടലുകളുടെ എല്ലാം ലക്ഷ്യം ഒന്നായിരുന്നു, മിശിഹായുടെ ജനനത്തിനായി അവരെ ഒരുക്കുക എന്ന്. മൂന്നാം ദിവസത്തെ നില പ്രത്യക്ഷപ്പെടലിന് മുൻപായി ജനത്തെ വിശുദ്ധീകരിക്കണം, അവരെ ഒരുക്കണമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 19 അധ്യായത്തിൽ ദൈവം മോശയുടെ അരുളി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗീയ വ്യൂഹം നമ്മോട് ഈ മംഗളവാർത്ത കാലത്ത് ആവശ്യപ്പെടുന്നതും മിശിഹായുടെ ജനനത്തിനായി ഒരുങ്ങുക എന്ന് തന്നെയാണ്. എപ്രകാരമാണ് ഈ ഒരുക്കം നമുക്ക് സാധ്യമാക്കുക? നമ്മൾ വിശേഷ അവസരങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾ വൃത്തിയാക്കാറില്ലേ? നമ്മുടെ ഭവനങ്ങളെ നാം ഒരുക്കാറില്ലേ? പൊടിപടലങ്ങളെല്ലാം തൂത്ത് കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ, അടഞ്ഞുകിടക്കുന്ന ജനലുകളും വാതിലുകളും നാം തുറന്നിടുന്നത് പോലെ, അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ മാറ്റി പുതിയവ ആ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് പോലെ നമുക്കും ഒരുങ്ങാം. മിശിഹായെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമുക്ക് വരവേൽക്കാം.